ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ അൽഹംദുലില്ലാ, നമ്മളിവിടെ റായത്തായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതിനും വേണ്ടി ആ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിലോളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള കറി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിരങ്ങ വെച്ചിട്ടാണ്ടോ നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്? ചിരങ്ങ വെച്ചിട്ട് നമ്മൾ കറി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ താളിപ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് തേങ്ങയും കാര്യങ്ങളൊന്നും അരക്കുന്നില്ല. എനിക്ക് തേങ്ങ അരക്കുന്നത്, ചിരങ്ങ കറി വെക്കുമ്പോൾ തേങ്ങ അരക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനിതൊരു താളിപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് കറിയും അതുപോലെ തോരനൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലേ. ഇനി നമ്മുടെ ചിരങ്ങ വെന്തതിന് ശേഷം അതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ചിരങ്ങ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ ചിരങ്ങ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ചുരക്കാന്നോ അങ്ങനെയൊക്കെ പല ഐറ്റംസ് പേരുണ്ട്. പിന്നെ നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത് ഈ ചീരയാണ് കേട്ടോ. ഈ ചീരേൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ലായിരുന്നേ. അങ്ങനെ ഞാനൊരു ദിവസം കമൻറ്റിൽ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചത് എന്താ പേര്, ആർക്ക് അറിയുന്നവർ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. എന്താ ചായ ചീര എന്നാണ് കേട്ടോ ആൾ പറഞ്ഞ്. അങ്ങനെ നമ്മുടെ ചീരയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ലേശം തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. അതിനിതാ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാന്താരിമുളക്, ലേശം ഉപ്പും, ഒരു മൂന്നല്ല ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് ഒന്ന് ചതക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ അരക്കൊന്നും ചെയ്യരുത്. പൊള്ളി ടേസ്റ്റാണ് കേട്ടോ ഈ ചീര. ചീര ഞാൻ ഉണ്ടാക്കി എന്നല്ലാതെ അതിൻ്റെ പേരെന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ കമൻറ്റിൽ ചോദിച്ചപ്പോൾ നമ്മുടെ ഐലൂസ് കിച്ചൺ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന് നമുക്ക് കിട്ടിയ ഇന്നാണ് ഇങ്ങനെ ഇതിൻ്റെ പേര് ചായച്ചീരന്ന് കിട്ടിയത്. അങ്ങനെ ഇതാ ഞാൻ തോരൻ വെക്കാനും വേണ്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് ഇനി നമ്മൾ ചതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചായച്ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അറിയാത്ത ഓരോ കാര്യങ്ങൾ നമ്മൾ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തരിങ്ങനെ പറഞ്ഞു തരികയാണ്, നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. എനിക്കല്ല എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ ഈ ചീരൻ്റെ പേരെന്താന്ന്, ആർക്കും അറിയില്ല, നമ്മളവിടെ ഒന്നും ആർക്കും അറിയില്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്ന ഐലൂസ് കിച്ചണിന് ഒരുപാട് താങ്ക്സ്. അങ്ങനെ ഇതാ നമ്മൾ തേങ്ങ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ മൂടി വെച്ച് മൂടിയൊക്കെ തുറന്നപ്പോഴേക്ക് നമ്മുടെ ചീരയൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല വേവുള്ള ചീരയാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ തുറന്ന് ഇളക്കി കൊടുക്കണേ. നല്ല വേവുണ്ടായിരുന്നു, നല്ല വേവുണ്ട്. ഒരുപാട് നേരം വേവിച്ച് എടുക്കണം കേട്ടോ, അപ്പോഴേ അതിന് ടേസ്റ്റ് കിട്ടുമല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ ചീരൻ്റെ ചട്ടിയൊക്കെ ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് കടുക് പൊട്ടിച്ച് വറവിട്ടെടുക്കണം കേട്ടോ. അതിനിതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിരങ്ങൊക്കെ നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിരങ്ങ വേവിച്ചെടുക്കുന്ന സമയം നമ്മൾ ലേശം വെള്ളമല്ല നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി ചൂടായ സമയം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ലേശം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുളക്
മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലേശം കറിവേപ്പിലയിട്ട് നമ്മുടെ കറിയിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡിയായി, തോരനും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചെരങ്ങ കറി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കറി വെക്കുന്ന കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇതാ നമ്മളിന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകുന്നത് ബത്തൽ മീനാണ് കേട്ടോ. ബത്തൽ മീൻ, നത്തോലി, പല ഐറ്റംസ് പേരുകളുണ്ട്. നമ്മളിവിടെ ബത്തൽ എന്നാണ് പറയാറ്. അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലേശം കോൺ പൗഡറാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ്, അപ്പോൾ രാവിലെ ചായ കുടിച്ച പാത്രം, അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് നമുക്ക് മോറി എടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ചായ കുടിച്ചതിന് ശേഷം ഞാൻ പാത്രം മോറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയതിനു ശേഷം ഒന്നായിട്ട് ഒറ്റ ട്രിപ്പിൽ അങ്ങ് മോറാന്ന് കരുതി അട വെച്ചതായിരുന്നേ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ഇത് മോറിയെടുക്കുകയാണ് ഫുള്ളായിട്ടും. ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കിയെടുക്കുന്ന പണിയും കൂടെ ഉള്ളു കേട്ടോ. അത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യാറുള്ളത്, എന്നും അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ പാത്രം മോറൽ, അങ്ങനെയുള്ള റേക്കും കാര്യങ്ങളൊക്കെ കഴുകൽ, തുടക്കൽ, അങ്ങനെയുള്ള പണികളൊക്കെ കഴിച്ച് അടുക്കളേൻ്റെ റേക്കും കാര്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് നമുക്ക് പുറത്തുള്ള പണിയൊക്കെ ഇറങ്ങുക. അതായത് നമ്മൾ ആ അടുക്കളയിലുള്ള പണികളൊക്കെ ഇവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ പുറത്ത് ഓരോരോ പണികളായിട്ട് അങ്ങനെ പോകും കേട്ടോ. ഒരു പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു പണിയാണോ, അങ്ങനെ അങ്ങനെ ഒരു 12 മണി ആകുമ്പോഴേക്കാരം കേട്ടോ നമ്മൾ അടുക്കളയ്ക്ക് കയറുക. പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് കയറിയിട്ട് ബാക്കിയുള്ള പണികളൊന്നും എടുക്കാൻ ടൈമില്ലല്ലോ, അതിലുള്ള പണികളൊന്നും. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 11 മണി ആകുമ്പോഴേക്കിനും നമ്മുടെ അകമ്പണി പുറംപണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറേ. അപ്പോൾ ഇതാ ഞാൻ എന്ന് വിചാരിക്കും കേട്ടോ, നമ്മുടെ മുളക് മരത്തുമേലുള്ള മുളകൊക്കെ ഒന്ന് പറിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പറിക്കട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഒരുപാട് മുളകുണ്ട് കേട്ടോ, നല്ല മൂത്ത് പൈക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മരത്തുമേലൊക്കെ പോയിട്ട് ആ മുളകുകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ ഒരുപാട് മുളകുകളുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമുളക് അതുപോലെ പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ പറ്റും, അതുപോലെ ശർക്കര കെട്ടുകാണ്ടൊരു മധുരമുള്ളൊരു ഒരു വെറൈറ്റി അടിപൊളി അച്ചാറുണ്ട് കേട്ടോ. ആ അച്ചാറൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമേ. ആ അച്ചാറുണ്ടാക്കുന്ന സമയം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ വിടേണ്ട കേട്ടോ. പിന്നെ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും മക്കൾക്ക് തൊലിക്കാൻ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മുളക് പറിക്കാൻ പോയത്. അപ്പോൾ ഞാൻ മുളകൊക്കെ പറിച്ച് മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴേക്കിന് അവർ ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഞാൻ അച്ചാറുണ്ടാക്കാനാണെന്ന്. അച്ചാറുണ്ടാക്കാനൊന്നല്ല കേട്ടോ, ഇത് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാനും വേണ്ടി മക്കളോട് തൊലിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ മക്കൾ കുറേ തൊലിച്ചിട്ടും കുറേ തൊലിക്കാതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ഉണ്ടാക്കാനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെറുമാതിരി ഒന്നും തൊലിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെളുത്തുള്ളി തൊലിക്കലും മുളക് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് പണിയും കഴിഞ്ഞ്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിന്ന് വെള്ളം വരുള്ളേ. നമ്മുടെ ഈ ചീരാമുളകൊക്കെ കാണുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചീര അതുപോലെ മത്തൻ്റെലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ അരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇതാ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ ഞാൻ മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചായച്ചീര, ഉപ്പേരി, അതുപോലെ ചിരങ്ങ കറി, ബത്തൽ മീൻ ഫ്രൈ ആക്കിയത് അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.